ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂൾ പെർസ്പെക്റ്റീവ്സ് ഓൺ ദ സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. അതിൽ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. മറ്റൊന്ന് ബി, അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, ഐഡിയലിസം, റിയലിസം, നിയോ റിയലിസം, നിയോ ലിബറലിസം, സിസ്റ്റം തിയറി, ഗെയിം തിയറി, ഡിസിഷൻ മേക്കിംഗ് തിയറി. ഇത്രയും ഭാഗമാണ് ഒന്നാമത്തെ മൊഡ്യൂളിലുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ആദ്യ ഭാഗമായ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻസാണ്, ഡെഫിനിഷൻസ് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഒന്നാമത്തെ ഡെഫിനിഷൻ ഹാർട്ട്മാൻ്റെതാണ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒരു പഠന മേഖല എന്ന നിലയിൽ ലോകരാഷ്ട്രീയത്തിൽ ഓരോ രാഷ്ട്രങ്ങളും അവരുടെ ദേശീയ താൽപ്പര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച, സഹകരണം, സംഘർഷം, പരിഹാരം എന്നിവയുടെ പഠനത്തിനാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഊന്നൽ നൽകുന്നത്. ഇതാണ് ഹാർട്ട്മാൻ പറഞ്ഞത്. മറ്റൊരു ഡെഫിനിഷൻ പെഡൽഫോർഡ് ആൻഡ് ലിങ്കൺ, അവർ പറയുന്നത് അന്താരാഷ്ട്ര അധികാര ബന്ധങ്ങളുടെ മാറുന്ന പാറ്റേണുകൾക്കനുസരിച്ച് ഓരോ രാഷ്ട്രങ്ങളിലെയും ഭരണകൂടങ്ങളുടെ നയങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിനെ പറ്റിയുള്ള പഠനമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ്. മറ്റൊരു ഡെഫിനിഷൻ കിൻസി വൈറ്റിൻ്റെതാണ്. കിൻസി വൈറ്റ് പറയുന്നത് അക്കാദമിക് അച്ചടക്കത്തോടെ ലോകത്തെ ദേശരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളെയും ബന്ധങ്ങളെയും പറ്റിയുള്ള പഠനമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ പ്രൊഫസർ ഹെൻസ് മോർഗന്തോയിൻ്റെതാണ്. പ്രൊഫസർ ഹെൻസ് എച്ച് മോർഗന്തോ പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള അധികാരത്തിനായുള്ള പോരാട്ടമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്നാണ്. മറ്റൊരു ഡെഫിനിഷൻ പാൽമർ ആൻഡ് പാർക്കിൻസിൻ്റെതാണ്. രാജ്യങ്ങളുടെ ഭരണകൂട സംവിധാനത്തിനും ലോകത്തെ രാഷ്ട്രീയ സമൂഹങ്ങൾക്കിടയിലുള്ള ചലനാത്മകതയ്ക്കുമായി ബന്ധപ്പെട്ടതാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്നാണ് പാൽമർ ആൻഡ് പാർക്കിൻസ് പറയുന്നത്. ഏതായാലും ഇത്തരം ഡെഫിനിഷനുകളാണ് നമുക്ക് പ്രധാനമായും നോക്കാനുള്ളത്. ഈ ഡെഫിനിഷനുകളിൽ നിന്ന് നമുക്ക് എന്താണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്ന് അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിർവചനങ്ങൾ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഇടപെടലുകളുമാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാഷ്ട്രങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സങ്കീർണതകൾ വിശകലനം ചെയ്യാനും രാഷ്ട്രീയ ചലനാത്മകതയെ മനസ്സിലാക്കാനും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ പഠനത്തിൽ ശ്രമിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ബന്ധങ്ങളാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ പഠനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം. അന്താരാഷ്ട്ര രംഗത്തെ നയതന്ത്രം, അന്താരാഷ്ട്ര നിയമങ്ങൾ, സംഘർഷങ്ങൾ, പരിഹാരങ്ങൾ, സഹകരണങ്ങൾ, വ്യാപാരം, സഖ്യങ്ങൾ തുടങ്ങിയ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള പഠനം ഇതിലുൾപ്പെടുന്നു. ചുരുക്കത്തിൽ പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസും അതിൻ്റെ മീനിങ്ങും. ഇനി അടുത്ത വീഡിയോകളിൽ നമുക്ക് സ്കോപ്പ്, നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പറയാം.